ചെയിൻ ലെങ്തനിങ് എന്ന് പറയാം. അത് കിലിയാനി ഫിഷർ സിന്തസിസ്. അഞ്ച് കാർബണുള്ള ഒരു സ്പീഷീസിന്റെ നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ്, പല പല റിയാക്ഷനിലൂടെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ്. അതിനാണ് നമ്മൾ ചെയിൻ ലെങ്തനിങ് എന്ന് പറയുക. അത് കിലിയാനി ഫിഷർ സിന്തസിസ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, ഒരു സിന്തറ്റിക് പാത്വേയിലൂടെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതായത് അറാബിനോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പരിപാടി. ഓൾറൈറ്റ്. സോ അപ്പോൾ അറാബിനോസ് എന്ന് പറയുന്നത് ഈ അഞ്ച് കാർബണുള്ള സ്പീഷീസ് ആണ്. നോക്കുക, ഇവിടെ തന്നെ വെച്ച് നോക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക, അറാബിനോസും ഗ്ലൂക്കോസും തമ്മിലുള്ള വ്യത്യാസം. ലാസ്റ്റ് കാർബൺ ഫൈൻ, സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ഒരുപോലെയാണ്. അപ്പോ ഈ ഈ കാർബണും ഒരുപോലെയാണ്. ഓ എച്ച് ഈ കാർബൺ, അതായത് ഗ്ലൂക്കോസിന്റെ മൂന്നാമത്തെ കാർബൺ, അറാബിനോസിന്റെ രണ്ടാമത്തെ കാർബൺ ഒരുപോലെയാണ്. അതിന്റെ ഒ എച്ച് ഇടതുവശത്ത്, എച്ച് വലതുവശത്ത് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിൽ എഴുതുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റീരിയോ കെമിസ്ട്രി എല്ലാം ഇതുവരെ കറക്റ്റാണ്. ഇനി ഈ കാർബണിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അറാബിനോസിൽ സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ല, ഈ കാർബണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അറാബിനോസിലെ ഫസ്റ്റ് കാർബണാണ് വരിക. ഇനി ഇങ്ങനെ ഒരു കാർബൺ അറാബിനോസിൽ ഇല്ല തന്നെ. ഇത് ആറ് കാർബൺ ഉണ്ട്, ഇത് അഞ്ച് കാർബണാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ഇത്രയും ഭാഗം അറാബിനോസിൽ ഉണ്ട്. അതായത് അറാബിനോസിന്റെ ഇത്രയും ഭാഗം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്? ഇനി ഈ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതാണ് മാറ്റേണ്ടത്? ഇത് മാറ്റണം. ഓക്കെ, ഈ ഇതിനെ മാറ്റി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആക്കണം, കൂടാതെ മുകളിൽ ഒരു കാർബൺ കൂടെ വരണം. ഒരു പുതിയ കാർബൺ കാർബൺ ബോണ്ട് അവിടെ ആവശ്യമാണ്. ഈ ഒരു കാണിച്ചിരിക്കുന്ന ഒരു കാർബൺ കാർബൺ ബോണ്ട് അറാബിനോസിൽ ഇല്ല, അത് അറാബിനോസിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോൾ അതിനാണ് നമ്മളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ കാർബൺ കാർബൺ ബോണ്ട് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഒ എച്ച് കൂടെ ഉണ്ടാകുന്ന ഒരു കാർബൺ, ഇതിൽ ഈ രണ്ടാമത്തെ കാർബണിൽ, അതായത് ഈ കാർബണിൽ ഒരു ഒ എച്ച് കൂടെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നല്ല കാര്യം. ആ രീതിയിലാണ് നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഈ അല്ലെങ്കിൽ ഈ സിന്തസിൽ അത് കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇത് അറാബിനോസ്, ഇതിനോടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എച്ച് സി എൻ എന്ന് പറയുന്ന ഒരു റിയേജന്റ് ആണ്, ഹൈഡ്രജൻ സയനൈഡ് അല്ലെ. എച്ച് സി എൻ, എച്ച് സി എന്റെ റിയാക്ഷൻ എന്താണ്? എച്ച് സി എൻ എച്ച് പ്ലസും സി എൻ മൈനസും ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ഇവിടെ റിയാക്ട് ചെയ്യുക. ഇതിലെ സി എൻ മൈനസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. ഇപ്പൊ നെഗറ്റീവ് സെന്റർ ആയിട്ട് നമുക്ക് ഈ സി എൻ മൈനസ് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മളുടെ പോസിറ്റീവ് സെന്റർ എന്ന് പറയുന്നത് ഈ കാർബണൈൽ ഗ്രൂപ്പ് ആയിരിക്കും. കാർബണൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് പോസിറ്റീവ് സെന്റർ ആവുന്നത്? അറാബിനോസിനാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തോണേ 1, 2, 3, 4, 5 കാർബണുള്ള അറാബിനോസ്. അറാബിനോസിന്റെ പോസിറ്റീവ് സെന്റർ എന്ന് പറയുന്നത് ഈ കാർബണൈൽ ഗ്രൂപ്പാണ്. കാർബണൈൽ ഗ്രൂപ്പിലെ ഓക്സിജൻ ഈ രണ്ട് ഇലക്ട്രോണുകൾ, അല്ലെങ്കിൽ ഈ ബോണ്ടിലെ ഇലക്ട്രോണുകളെ സ്വന്തം അടുത്തേക്ക് വളരെ എഫക്റ്റീവായിട്ട് വലിച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓക്സിജന് കൂടുതലുള്ളതുകൊണ്ട് കാർബണിൽ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്സിജനിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ നെഗറ്റീവ് ചാർജും. അപ്പൊ ഈ കാർബൺ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മളൊരു പോസിറ്റീവ് സെന്റർ എന്ന് വിളിക്കാം. അതിലേക്കാണ് നമ്മുടെ സി എൻ മൈനസ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, നമുക്കത് കാണിക്കാം. ആ കാർബണിലേക്ക് സി എൻ മൈനസ് അറ്റാക്ക് ചെയ്യുന്നു. സോ ഒരു പുതിയൊരു ബോണ്ട് ഉണ്ടാവുകയാണ്. പഴയൊരു ബോണ്ട് അപ്പോൾ ബ്രേക്ക് ചെയ്യും. നാല് ബോണ്ട് കാർബണിൽ നിലനിൽക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ പൈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. കാർബൺ ഓക്സിജൻ പൈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഉണ്ടാകുന്ന ഒ മൈനസ്, ഇവിടെ ഒരു ഒ മൈനസ് ആയിരിക്കും ഉണ്ടാകുക. ആ ഒ മൈനസ് എച്ച് പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തോളൂ. നമുക്ക് എന്താണ്, പുതിയൊരു ബോണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ കാർബണിലേക്ക് പുതിയൊരു ബോണ്ട് ഉണ്ടായി. ലെറ്റ്സ് മേക്ക് ഇറ്റ് സി എൻ. സോറി, പുതിയൊരു ബോണ്ട് ഉണ്ടായിരിക്കുന്നത് സി എൻ ആണ്. ഈ സി എന്നും സിയും ഈ കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നു. ഫൈൻ. സോ ദിസ് ബോണ്ട് ഈസ് ബ്രേക്കിംഗ് അപാർട്ട് ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇത് ഓട്ടോ കറക്ഷൻ ആയിട്ട് വന്നതാണ്. ഒ എച്ച് പക്ഷേ കറക്റ്റ് ആണ്, ഒ എച്ച് ആണ് വരിക. അത് ഒ മൈനസ് ആയാൽ എച്ച് പ്ലസ് ആയിട്ട് ചേരും. അതല്ലെങ്കിൽ നമുക്ക് മെക്കാനിസത്തിൽ ആദ്യം തന്നെ ഈ എച്ച് പ്ലസ് ഒയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണിക്കാം. ഫൈൻ, ഇത് വരച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് അതിനെ പരത്തി വെക്കാം. ഏതാണ്? ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല. പക്ഷെ ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ ഉള്ള കാര്യം
സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കാര്യമാണ്. ഈ സി എൻ മൈനസ് ഇപ്പൊ എന്താ നമ്മൾ കണ്ടത്, ആൾഡിഹൈഡിലേക്ക് സി എൻ മൈനസ് അറ്റാക്ക് ചെയ്ത് ആൾഡിഹൈഡ് കാർബൺ ഒരു ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള സ്പീഷീസ് ആയിട്ട് മാറുന്നു. സി എൻ ആൾഡിഹൈഡ് കാർബണൈൽ കാർബണിലേക്ക് സി എൻ ബോണ്ട് സി എന്നിന്റെ കാർബണും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ കാർബണിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ചോദ്യം. ഇതിന്റെ ഒ എച്ച് വലതുവശത്തായിരിക്കണമോ ഇടതുവശത്തായിരിക്കണമോ? ആയിരിക്കുമോ? ഞാനിപ്പോ വലതുവശത്താക്കി വരച്ചിരിക്കുകയാണ്, പക്ഷെ അത് ശരിയാണോ? അത് ഇടതുവശത്തായിരിക്കുമോ വലതുവശത്തായിരിക്കുമോ? ആർക്ക് പറയാം? സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ അറിയാവുന്ന ആരാണുള്ളത്? ആരായി? ലബേഷ് കൊല്ലം. ലബേഷ് ആരാ? ഗിരിയോട് എന്താ ചോദിക്കായിരുന്നേ? ആ നമ്മളുടെ ഈ സി എൻ മൈനസ് അവിടെ അറ്റാച്ച് ചെയ്തപ്പം ആ ഒ എച്ച് ഇടതുവശത്ത് വരണമോ വലതുവശത്ത് വരണമോ, അതിന്റെ ന്യായം എന്താണ്? ഗിരിക്ക് അറിയാമോ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ? കാരണം ഓൾറൈറ്റ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാമെന്ന് ഒരാളുടെ പേര് നിർദ്ദേശിച്ചേ. ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ നെറ്റ് കിട്ടാൻ കുറവാ. ജയകൃഷ്ണ, ചോദ്യം ഇതാണ്, ഒ എച്ച് വലതുവശത്ത് വേണോ ഇടതുവശത്ത് വരണോ, അതോ രണ്ടു ആവാമോ, എന്താണ്? അതായത് ഈ സി എൻ മൈനസ് അറ്റാക്ക് ചെയ്തപ്പോ നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് ഒ എച്ച് ആയിട്ട് മാറി. അതായത് ഈ കാർബണൈൽ ഗ്രൂപ്പ് ആണ് ഒ എച്ച് ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒ എച്ച് ആയി മാറുന്ന ഒ എച്ച് ഇടതുവശത്ത് വരണോ വലതുവശത്ത് വരണോ എന്നുള്ളതാണ് ചോദ്യം. സ്റ്റീരിയോ കെമിസ്ട്രി അനുസരിച്ചാണ്, ടെട്രഹെഡ്രൽ സ്ട്രക്ചർ നമ്മൾ കണ്ടായിരുന്നല്ലോ ഗ്ലൂക്കോസിന്റെ, ആണ് ആ കാർബൺ ടെട്രഹെഡ്രൽ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിന് സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ട്. ഒ എച്ച് ഇടതുവശത്തിരിക്കുന്നതിനും വലതുവശത്തിരിക്കുന്നതിനും വെവ്വേറെ കോമ്പൗണ്ട് ആണ്, പ്രസക്തി ഉണ്ട്. അതിന് പ്രസക്തി ഉണ്ട്, ഒ എച്ച് ഇടതുവശത്തിരിക്കണോ വലതുവശത്തിരിക്കണോ എന്നുള്ളതിന് ഒരു പ്രസക്തി ഉണ്ട്. അപ്പൊ ഏതാണ് നടക്കാൻ പോകുന്നത്? വലതുവശത്തായിരിക്കും കാര്യം. അല്ല, അന്നേരം ഇടതുവശത്തായപ്പോ ഞാൻ സ്റ്റീരിയോ കെമിസ്ട്രി മിറർ ഇമേജ് ആയിപ്പോയല്ലേ. അമ്മ ആയി പോവോ? നോക്കാം നോക്കാം. ഏതിന്റെ കാര്യം നമ്മൾ പറയുന്നത്? ഈ കാർബണൈൽ, ഇത് കാർബണൈൽ ഗ്രൂപ്പ് ആയിരുന്നു, സി ഡബിൾ ബോണ്ടോ ആയിരുന്നു, അതിലേക്ക് സി എൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒ എച്ചും ഇവിടെ എച്ചും വരുന്ന ഒരു സിറ്റുവേഷൻ, അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. മിറർ ഇമേജ് ആവോ? ഇല്ല. മിറർ ഇമേജ് ഇത് ഇത് ഇത്രയും ഭാഗം അതേപോലെ തന്നെ നിൽക്കുമല്ലേ, ആ ഒരു ഭാഗത്ത് മാത്രം വ്യത്യാസം വരുന്നു. ഇത് ഇത് ഈ ഭാഗം ഒരുപോലെ നിൽക്കുകയാണ്, സി എന്നും സി എൻ തന്നെയാണ്. ഈ ഒരൊറ്റ കാർബണിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മാത്രം വ്യത്യാസം വരുന്നു. അപ്പൊ കംപ്ലീറ്റ് മിറർ ഇമേജ് ആവുന്നില്ല. മിറർ ഇമേജ് ആവുന്നില്ല. ഹാഫിലെ വെച്ച് നോക്കിയാ ഞാൻ പറഞ്ഞു. എങ്ങനെ? നാല് കാർബണിന്റെ ഹാഫ് വെച്ചേ ഇതിന്റെ 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 മാത്രം അതിന്റെ മാത്രം ഉള്ളല്ലേ, അത് എനിക്കറിയത്തില്ല. അല്ല, ഇതിന്റെ മാത്രം നോക്കിയാണ് ചോദിച്ചത്. അല്ല, അതായത് ഇപ്പൊ ഈ സി എൻ ബോണ്ട് ഉണ്ടാക്കുന്ന ഇതേലോട്ടാണല്ലോ, അപ്പൊ അവിടെ മാത്രമല്ലേ മാറ്റം വരുള്ളൂ. അപ്പൊ അതിലാണ് പുതിയ ഒ എച്ച് ഉണ്ടാകുന്നത്. ആ ഒ എച്ച് ഇടതുവശത്തിരിക്കോ വലതുവശത്തിരിക്കോ? അത് വലതുവശത്താണെങ്കിൽ മിറർ ഇമേജ് ആവുന്ന എങ്ങനെയാ പറഞ്ഞേ? ഇടതുവശത്തുനിന്നെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ വലതുവശത്തിരിക്കണം എന്ന് നീ എന്തുകൊണ്ടാ പറയുന്നേ? മിറർ ഇമേജ് ആയി പോവില്ലേ നീ ചോദിച്ചില്ലേ? അപ്പൊ എന്തിനാ അങ്ങനെ ചോദിച്ചേ? കാരണം അതിന് മിറർ ഇമേജ് ഒന്നുമില്ല, അത് പ്ലൈനാറാണ്. ആൾഡിഹൈഡിന്റെ സി ഡബിൾ കാർബൺ എസ് പി ടു കാർബൺ ആണ്, അത് പ്ലൈനാറാണ്. അതിന്റെ മിറർ ഇമേജ് വലതുവശത്ത് ഇടതുവശത്ത് അതിൽ ഒരു സാങ്കത്യം വരുന്നില്ലോ. അപ്പം പറയാൻ പറ്റുന്ന വേറൊരാളുടെ പേര് സജസ്റ്റ് ചെയ്യൂ. കിരൺ, എല്ലാ ക്ലാസ്സിലും കയറുന്ന കിരൺ. കിരൺ എവിടെ? സാറേ. ആ മക്കളെ പറഞ്ഞടാ. സാറേ ഒന്നും കൂടി പറഞ്ഞേ ക്വസ്റ്റ്യൻ ഒന്ന്. ചോദ്യം ഇതാണ്, ഈ പറയുന്ന റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ നടത്തുന്നത് ഈ അരാബിനോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ
ആൾഡിഹൈഡ് കാർബണിലേക്ക് സി എൻ മൈനസ് അറ്റാക്ക് ചെയ്യണം. അത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ആൾഡിഹൈഡ് കാർബൺ ഒ എച്ച് ആയിട്ട് മാറും, സി എൻ അവിടെ വരികയും ചെയ്യും. അപ്പൊ രണ്ട് പോസിബിലിറ്റി ആണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സി എൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ഒ എച്ച് വലതുവശത്തേക്ക് എന്നുള്ള എഴുതിയിരിക്കുന്നു, ഇടതുവശത്തേക്ക് എന്നുള്ള എഴുതിയിരിക്കുന്നു. രണ്ടും വേറെ വേറെ കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഇതിലേതാണ് ഉണ്ടാവുക? അറിയില്ല സാർ, ഇടതുവശത്ത് ആയിരിക്കും. ആരോ അറിയാവുന്ന, അറിയാൻ പറയാൻ പറ്റുന്ന ആരുടെയും പേര് നിർദ്ദേശിക്കാമോ? റുക്സാനയുടെ ചോദിച്ചു നോക്ക് സാർ. റുക്സാന അറിയുതേർ, റുക്സാന കബീർ. റുക്സാന പറയാമോ? ചോദ്യം മനസ്സിലാക്കാമല്ലോ. വലതുവശത്ത് ആയിരിക്കണം. കാരണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആ ഈ മോളിക്കുള്ള നോക്കിയിട്ട് തനിക്ക് ഓക്കെ, ഇടതുവശത്തേത് ഒപ്റ്റിക്കലി ആക്റ്റ്, വലതുവശത്തേത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെന്നാണ് താൻ പറയുന്നത്. അതായത് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെന്നാണ് താൻ പറയുന്നത്. കാരണം താൻ പറയുന്നത് എന്താണ്, ഇവിടെ മിറർ ഇമേജ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മീസോ ആകുമെന്നാണ്. അല്ലല്ലോ, അതിന്റെ നമ്മൾ രണ്ട് രണ്ടിടത്തും ആസിഡ് ആണെങ്കിലേ ആ കാര്യത്തിന് പ്രസക്തി ഉള്ളത്. ഇവിടെയും ആസിഡ്, ഇവിടെയും ആസിഡ് വന്ന ഒരു സിറ്റുവേഷനിലെ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ മിറർ ഇമേജ് ആവണമെങ്കിൽ എന്ത് വേണം? സി എൻ എനും മിറർ ഇമേജ് ഇവിടെ കിട്ടണം, അല്ലെ? സി എച്ച് ടു ഓയിച്ചിനും മിറർ ഇമേജ് ഇവിടെ കിട്ടണം. അതില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് തന്നെയാണ്, കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതുമായിട്ടല്ല നമ്മൾ ചോദിക്കുന്ന, ഈ പറയുന്ന റിയാക്ഷൻ നടക്കുമ്പോൾ ഓയിച്ച് വലതുവശത്ത് വരണോ ഇടതുവശത്ത് വരണോ, അതിന്റെ സാങ്കത്യമാണ് ചോദിക്കുന്നത്. അപ്പൊ താൻ പറഞ്ഞത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണം, പ്രോഡക്റ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണം നിർബന്ധമൊന്നുമില്ല. ഇതിലേതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിലേതാണ് ഗ്ലൂക്കോസുമായിട്ട് കൂടുതൽ സാദൃശ്യമുള്ളത്? റൈറ്റിൽ ഓയിച്ച് വരുന്നത്, ഇതാണ് ഗ്ലൂക്കോസുമായിട്ട് സാദൃശ്യം. കാരണം ഗ്ലൂക്കോസിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഇവിടെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. റുക്സാന, ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന വേറെ ആരെങ്കിലും കാണുമോ ക്ലാസ്സിൽ? ആരുടെയും പേര് നിർദ്ദേശിക്കാമോ? സ്റ്റീരിയോ കെമിസ്ട്രിയുടെ പുലികൾ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഓർഗാനിക്കിന്റെ പുലികൾ? ശരണ്യ ആരാണ്? ശരണ്യ എവിടെ? ശരണ്യ കാണുന്നില്ലല്ലോ. ശരണ്യ ശശിധരൻ, ശരണ്യ വീഡിയോയിൽ വരാവോ? ശരണ്യയുടെ മുഖം ഞാൻ മറന്നു. ആ നമ്മള ഇദ്ദേഹം. ആ ശരണ്യ പറയൂ. എക്സാക്ട്ലി കറക്റ്റ്, കൊള്ളാം കൊള്ളാം മെടുക്കി. ആ അത് തന്നെ, രണ്ടും ഈക്വൽ പോസിബിലിറ്റി ആണ്. ഒ എച്ച് ഇവിടെയും വരാം, ഒ എച്ച് വലതുവശത്തും വരാം, ഇടതുവശത്തും വരാം. കാരണം നമ്മുടെ ആൾഡിഹൈഡിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആൾഡിഹൈഡ് എന്ന് പറയുന്നത് പ്ലേനാർ മോളിക്യൂൾ ആണ്. അപ്പൊ ആ പ്ലേനാർ മോളിക്യൂൾ, സോറി പ്ലേനാർ മോയിറ്റി ആണ്, മോളിക്യൂള് മുഴുവൻ താഴോട്ടുണ്ട്. ആ പ്ലേനാർ മോയിറ്റിന്റെ അറ്റാക്ക് നടക്കുമ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ പോസിബിലിറ്റി ആണ്. അപ്പോ ഒ എച്ച് രണ്ട് സൈഡിൽ നിന്ന് ഇനി സി എൻ മൈനസ് അറ്റാക്ക് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സൈഡിൽ നിന്ന് മാത്രം അറ്റാക്ക് നടന്നാൽ ഒ എച്ച് വലതുവശത്തും, ഒരു പർട്ടിക്കുലർ സൈഡിൽ നിന്ന് മാത്രം അറ്റാക്ക് നടന്നാൽ ഒ എച്ച് ഇടതുവശത്തും വരും. പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ പ്രോബിലിറ്റി ആയതുകൊണ്ട് ഇത് രണ്ടും ഏതാണ്ട് ഈക്വൽ ആയിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ. ഇത് രണ്ടും ഉണ്ടാകും. അപ്പൊ നമ്മളുടെ വേണ്ടത് റുക്സാന പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് ഇതായിരുന്നു, പക്ഷെ ഇത് രണ്ടും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നടത്താൻ പോകുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സി എൻ എന്നെ ഒന്ന് ഹൈഡ്രലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ സി എൻ എന്നെ ഹൈഡ്രലൈസ് ചെയ്യുക. അപ്പൊ ഈ ശരണ്യോട് തന്നെ ചോദിക്കാം. ശരണ്യ, ഈ സി എന്റെ ഹൈഡ്രോളിസിസ്, സയനൈഡ് ഗ്രൂപ്പിന്റെ ഹൈഡ്രോളിസ്, നൈട്രൈൽ ഗ്രൂപ്പിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുക സാധാരണഗതിയിൽ, അറിയാമോ? ഇല്ലെങ്കിൽ താൻ വേറൊരാളുടെ പേര് സജസ്റ്റ് ചെയ്താൽ മതി. താൻ ഒരു ഉത്തരം പറഞ്ഞതാണ്, ഇനി പറ്റില്ല ആർക്ക? വൈഷ്ണവി. എവിടെ വൈഷ്ണവി? ക്വസ്റ്റ്യൻ, സയനൈഡ് ഗ്രൂപ്പിന്റെ ഹൈഡ്രോളിസിസ് നടന്നാൽ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുക? സി എൻ നൈട്രൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സയനൈഡ് ഗ്രൂപ്പ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ സാധാരണ നമ്മൾ കാണുന്ന ഒരു റിയാക്ഷൻ ആണ്, പൊതുവെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളം കൊണ്ട് മാറ്റം വരിക, ബോണ്ട് ബ്രേക്ക് ആവുക അല്ലെ. ആ ആസിഡ് ആണോ?
കറക്റ്റ് ആൻസർ. ആഹാ, ഇന്ന് തകർക്കുള്ള ആൾക്കാരെ. വൈഷ്ണവി, വൈഷ്ണവിക്ക് വീഡിയോയിൽ വരാൻ പറ്റൂടോ? നോക്കാം, വൈഷ്ണവിയുടെ മുഖം നോക്കട്ടെ, നാളെ വരാൻ നോക്കാനോ. ഫോട്ടോ ഒക്കെ നിങ്ങൾ ഒറിജിനൽ ഫോട്ടോ വെക്കുവാണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാവും കേട്ടോ. ആ ഇതാണ് വൈഷ്ണവി, കണ്ടുപിടിച്ച പോലെ ഇല്ലോ, പിള്ളേരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് തീരാറായി എന്നിട്ട്. ആ നിങ്ങളുടെ ഫോട്ടോ ഇടാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. ഈ ഈ പറയുന്ന ഇതുണ്ടോ ഇവിടെ എന്നെ ആറ് എന്നൊക്കെ കിടക്കുന്ന പോലെ നിങ്ങളുടെ ഫോട്ടോ ഇടുവാണെങ്കിൽ. ഷിബിൻ ഷാജിയുടെ ഫോട്ടോ ഉണ്ട്, പക്ഷെ മുഖത്തിന്റെ ക്ലോസപ്പ് ആയിരിക്കും നല്ലത്. നമ്മൾ ഇങ്ങനിട്ടാൽ എത്ര മുഖം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അത് പറ്റുന്നവര് പറ്റുന്നവരല്ല, എല്ലാവരും തന്നെ അത് ചെയ്യാം. അല്ല, കിരണിന്റെ ഫോട്ടോ ഉണ്ടോ? കിരണിനെ കണ്ടാ അറിയാം, കിരൺ ആരാണെന്ന് നമുക്കറിയാം, കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. അതെ, അനന്തുവിന്റെ ഫോട്ടോ കൃത്യമായിട്ട് കാണാം. സോ വേർ ആർ വി? ആ സയനൈഡ് ഗ്രൂപ്പിന്റെ ഹൈഡ്രോളിസ് നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി അതിന് നമ്മൾ ചെയ്യുന്നത് വെറുതെ വെള്ളത്തിലിട്ട് ചൂടാക്കുകയാണ്. അതായത് വെറുതെ എന്ന് വെച്ചാൽ ഹീറ്റിലെ റിയാക്ഷൻ നടത്തുക എന്നുള്ള ഉദ്ദേശമാണ്. ഹൈഡ്രോളിസ് നടക്കും, സാധാരണ ആസിഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനി ഈ ഹീറ്റില് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആസിഡ് ഉണ്ടാവും, എന്നാൽ വേറെ റിയാക്ഷൻ കൂടെ നടക്കും, അത് നമുക്ക് പറയാം. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഇവിടെ ഉണ്ടായി, രണ്ടും ഈക്വൽ ആയിട്ട് ഉണ്ടായി നമുക്ക് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു പ്ലസ് കൂടെ നമുക്കിടാം. ഈ രണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ സയനൈഡ് അറാബിനോസിലോട്ട് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായി എന്ന് വിചാരിക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് താഴ്ത്തിയിരിക്കാം. ഇതിനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇതെന്താ സംഭവിച്ചാൽ ഹൈഡ്രോളിസ് നമ്മൾ നടത്തിയാണ്, സയനൈഡിന്റെ ഹൈഡ്രോളിസ് നടത്തിയാൽ ആസിഡ് ആണ് കിട്ടുകയെന്നാണ് പറഞ്ഞത്. സോ യു വിൽ ഗെറ്റ് ആസിഡ്. ബോത്ത് അത് രണ്ട് സയനൈഡ് രണ്ട് മോളിക്കുളിലെയും സയനൈഡ് ഗ്രൂപ്പുകൾ ആസിഡ് ആയിട്ട് മാറും. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ നടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം നോക്കുക, ഇവിടെ ഈ പറയുന്ന ആസിഡ് ഗ്രൂപ്പ് ഇവിടെയുണ്ട്, ഇവിടെ ഒ എച്ച് ഗ്രൂപ്പുകളുണ്ട്. ഈ ആസിഡും ഗ്രൂപ്പും ഒ എച്ച് ഗ്രൂപ്പും തമ്മിൽ ഒരു റിയാക്ഷൻ. ആസിഡും ഒ എച്ചും കൂടെ കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുക? അത് തമ്മിൽ ഒരു റിയാക്ഷൻ നടന്നാൽ ഏത് പ്രോഡക്റ്റ് ആണ് കിട്ടുക? വൈഷ്ണവി ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്തു, അതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളുടെ പേര്? കൃഷ്ണജ പറയൂ. ആ ആ പേനയൊക്കെ കയ്യിലുണ്ട്, പഠിക്കാൻ തീരുമാനിച്ചു കേട്ടോ. കൊള്ളാം കൊള്ളാം, സന്തോഷം. ആ സോറി, ഒ എച്ച് ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്താണ് കിട്ടുക പറയാം. അത് നമ്മള് ഒ എച്ച് മൈനസ് നമ്മുടെ ബേസും ആസിഡും മിനറൽ ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ, നമ്മളിവിടെ ഓർഗാനിക് ആണ് പറയുന്നത്. ഓർഗാനിക്കിലെ ആൽക്കഹോളും ഒ എച്ച് എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പ് ഉള്ള സ്പീഷീസ് ആണല്ലോ. അല്ല, ഒ എച്ച് ആൽക്കഹോളിന്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ ഈ ഒ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ പാർട്ടായിട്ടുള്ള ഒ എച്ചും ആൽക്കഹോളിന്റെ പാർട്ടായിട്ടുള്ള ഒ എച്ചും നമ്മളുടെ കാർബോക്സിലിക് ആസിഡിന്റെ പാർട്ടായിട്ടുള്ള സിഒ എച്ചും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്ന ചോദ്യം. ഓൾറൈറ്റ്, എന്നാ പിന്നെ അറിയാവുന്ന പറയാൻ പറ്റുന്ന ഒരാളുടെ പേര് പറയൂ. നന്ദന ഇഷ്ടം പറയാ. എന്നാലും ഒരു ഊഹം, നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഒ എച്ചും. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിനെ നിങ്ങൾ എൻ ഒ എച്ച് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് വൈറ്റ് പ്രസിപിറ്റേറ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലാബിൽ. എന്തിന്റെയായിരുന്നു ഇത് ടെസ്റ്റ്? ബെൻസോയിക് ആസിഡ് ആണ് അന്നുണ്ടായത്. അപ്പോ നമ്മളുടെ ഒ എച്ച് ഗ്രൂപ്പും സിഒ എച്ച് ഗ്രൂപ്പും തമ്മിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ്റ്റർ ആണ്. ഇവിടെ ഈ ഒരു മോളിക്യൂളില് ഒ എച്ച് ഗ്രൂപ്പുകളുണ്ട്, ആ മോളിക്യൂളിൽ തന്നെ ഒ എച്ച് ഗ്രൂപ്പുണ്ട്, ആ മോളിക്യൂളിൽ തന്നെ സിഒ എച്ചും ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയുണ്ടെങ്കിൽ
നമ്മൾ അതേ മോളിക്കുളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന്റെ എന്താണ് ഒരു റിംഗ് ആയിട്ട് അത് മാറും. അതുകൊണ്ട് ആ റിങ്ങിന്റെ സാധാരണ ഗതി 5-membered റിംഗോ 6-membered റിംഗോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് അത് ഓക്കെ ആവുക, അതല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ഇൻട്രാമോളിക്കുലാർ റിയാക്ഷൻ ആണ് സാധ്യത കൂടുതൽ. അതിനുള്ള സാധ്യത ഇതുപോലെ 5-membered 6-membered ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ വിൽ ഹാപ്പൻ, അതായിരിക്കും കൂടുതൽ നടക്കുക. കാരണം നമ്മൾ പറയുന്ന പോലെ അത് തമ്മിലൊന്ന് കൂട്ടിയിടിച്ച് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ അടുത്തടുത്തിരിക്കുന്നത് തമ്മിൽ കൂട്ടിമുട്ടാനായിരിക്കും, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കൊളീഷൻ നടക്കാനായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ കൊളീഷൻ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെ മോളിക്യൂൾ തമ്മിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഒഴുകി സോൾവെന്റിൽ ഒഴുകി നടക്കുന്ന മോളിക്യൂള് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിന് എഫക്റ്റീവ് കൊളീഷൻ നടക്കുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്നൊരു തിയറി ഉണ്ടല്ലോ, കൊളീഷൻ തിയറി. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഇൻട്രാ മോളിക്കുലാർ റിയാക്ഷൻ നടക്കാനാണ് സാധ്യത കൂടുതൽ ഇന്റർ മോളിക്കുലാർ റിയാക്ഷനേക്കാൾ. അപ്പൊ ഇത് ഇതിൽ തന്നെ റിയാക്ട് ചെയ്യാനാണ് സാധ്യത, മറിച്ച് മറ്റൊരു മോളിക്കുളുമായിട്ടോ ഇതേപോലെ തന്നെ മറ്റൊരു മോളിക്കുളുമായിട്ടോ ഒക്കെ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ തന്നെ റിയാക്ഷൻ നടക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 5-ാമത്തെ കാർബണിലെ ഓക്സിജൻ ഈ COOH-ഉമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതൊരു എന്താ പറയുക ഒരു സൈക്ലിക് എസ്റ്റർ ആയിട്ട് മാറും. അതിന്റെ പേര് ലാക്ടോൺ എന്ന് നമ്മൾ പ്രത്യേക ഒരു പേര് വിളിക്കുന്നുണ്ട്. ഈ സൈക്ലിക് എസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാക്ടോൺ. ഓക്കെ, എസ്റ്റർ എന്ന സൈക്ലിക് എസ്റ്റർ നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നതിന് പകരം ഒറ്റ പേരുണ്ട് ലാക്ടോൺ, LACTON അല്ലേ. അപ്പൊ അതൊന്ന് ഓർത്തോണം. അപ്പൊ നമ്മളുടെ ഇതാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ റിയാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ വിപുലീകരിച്ച് എഴുതുകയാണെങ്കിൽ അത് CH3 എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ കറക്ഷൻ ആണ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. COOH ഇതാണ് ആ കാർബോക്സിലിക് ആസിഡ്. ഈ 5-ാമത്തെ കാർബണിലെ ഓക്സിജൻ ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യും. സോ ബേസിക്കലി വാട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഈ ഇത് ഇവിടെ ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബോണ്ടായിട്ട് മാറും. അപ്പൊ OH ഇല്ലാതാവുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു ലാക്ടോൺ ആണ് ഉണ്ടാവുക. പക്ഷെ അത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ മോളിക്കൂടെ വരയ്ക്കുന്നത് കൊണ്ട് അപ്പൊ ഇതൊരു എത്ര 1, 2, 3, 4, 5, 6 ഒരു 6-membered റിംഗ് ആണ്. കെയർ കൺഫർമേഷൻ ഒക്കെ എടുക്കാവുന്ന ഒരു സ്പീഷീസ് ആണ്. നമ്മളിത് ഫിഷർ ഇതിൽ വരച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത് ഒരുപാട് നീളം തോന്നുന്നതാണ്. ഓക്കെ, ഇത് അടുത്തു വരാം. നമ്മൾ ഫിഷർ പ്രൊട്ടക്ഷൻ ഫോർമുലയിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിന് മോളിക്കൂടെ വരയ്ക്കുന്നതിന് സുഖമായിട്ട് വേറെ രീതിയിലാണ് വരയ്ക്കുക. ഇത് വരയ്ക്കുന്നതിന് പകരം നമ്മളൊരു ഇങ്ങനെ ഒരു ആ ഓക്സിജൻ ഇവിടെ നടുക്ക് കൊണ്ട് എവിടെയും എഴുതും. ഓക്കെ, ഇങ്ങനെ. സോ ദിസ് ഈസ് ബേസിക്കലി ലാക്ടോൺ. അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതല്ലെങ്കിൽ അത് എന്താ പറയാ, ഇത് ശരിക്കും 6-membered ആണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു വരുമ്പോഴത്തേക്കും ഏതാണ്ട് നമ്മൾ OH ഒന്നും വരയ്ക്കുന്നില്ല, ഞാൻ തൽക്കാലം ഈ പാർട്ട് മാത്രം വരയ്ക്കാണ്. C OOH-ഉം OH-ഉം അതിങ്ങനെയൊക്കെ ഇരിക്കും. C OOH, അതായത് ഇങ്ങനെ ഒരു ചെയർ ഫോമിലൊക്കെ കൺഫർമേഷൻ ആയിരിക്കും ഇരിക്കുക. ആക്ച്വൽ സ്ട്രക്ചർ നമുക്ക് ഫിഷർ പ്രൊജക്ഷനിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, നമുക്കൊരു ഒരു സൗകര്യം മറ്റു പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നു മാത്രം. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് സ്റ്റീരിയോ കെമിസ്ട്രി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇടതോ വലതോ നോക്കണ്ട തൽക്കാലം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ വിഷയമില്ല. പക്ഷെ ഇതിന്റെ വലതുവശത്ത് തന്നെയാണ് യോഗ പോയിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഈ വശത്ത് തന്നെ എഴുതിക്കണം. ഇതുവരെ മോളിൽ നിന്ന് കാണിക്കുക, ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല എങ്ങനെ കാണിച്ചു. തൽക്കാലം അതേ കാര്യം തന്നെ ഇവിടെയും നടക്കുമല്ലോ. കാരണം ആ പറയുന്ന നമ്മൾ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന CN-നെ കാർബോക്സിലിക് ആസിഡ് ആക്കി. പക്ഷെ കാർബോക്സിലിക് ആസിഡ് ആയി മാറി, ഹൈഡ്രോളിസ് നടത്തുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി. പക്ഷെ ഹീറ്റ് ഉള്ളതുകൊണ്ട് ചൂടിന്റെ ഹീറ്റിന്റെ സാന്നിധ്യത്തില് ഇത് ലാക്ടോണൈസ് ചെയ്യുകയാണ്. അതിന്റെ പേരെന്ന് ഞാൻ പറഞ്ഞ ലാക്ടോണൈസേഷൻ, ലാക്ടോണൈസ് ചെയ്യുന്നു, ലാക്ടോണൈസേഷൻ. ഓക്കെ, അപ്പൊ അതിവിടെയും അതേ കാര്യം തന്നെ നമുക്ക് കാണിക്കാം. ഓളായിട്ട് അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ലാക്ടോൺ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് രണ്ട് തരത്തിലുള്ള ലാക്ടോൺ? ഇത് OH ഈ സെക്കൻഡ് കാർബണിലെ OH വലതുവശത്തുള്ളതും സെക്കൻഡ് കാർബണിലെ OH ഇടതുവശത്തുള്ളതും രണ്ട് തരത്തിലുള്ള സ്പീഷീസ് ആണ്, രണ്ട് തരത്തിലുള്ള മോളിക്യൂൾ ആണ്, കോമ്പൗണ്ട് ആണ്. അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഏതാണ്? ഇതാണ് നമുക്ക് സൈനൈഡ് ആക്കിയ ശേഷം വെള്ളത്തിലൊഴിച്ച് വെള്ളത്തിന്റെ കൂടെ ചൂടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതാണ്. അതിനകത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ ആസിഡ് ഉണ്ടാകുന്നു, ആസിഡ് ഉണ്ടായ ശേഷം ഇത് ലാക്ടോണൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്,
ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? ആക്ച്വലി ഇടതുവശത്തുള്ളതാണോ വലതുവശത്തുള്ളതാണോ? കാരണം നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ്. ഗ്ലൂക്കോസിന്റെ രണ്ടാമത്തെ കാർബണിലെ ഓ എച്ച് എവിടെയാണ്? വലതുവശത്താണ് അല്ലെ. അപ്പൊ ഈ ഒരു മോളിക്യൂളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇത് മാനോസിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറയാം. മാനോസ് എന്ന് പറയുന്ന ആസിഡിന്റെ കാർബോ ഷുഗറിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോ നമുക്ക് ഇനി ഇതിനെ ഓപ്പൺ അപ്പ് ചെയ്യണം. അല്ല, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ നമുക്ക് ക്രിസ്റ്റലൈസേഷനോ അതുപോലെ മറ്റ് കോളം ക്രോമറ്റോഗ്രഫിയോ അങ്ങനെ സെപ്പറേഷൻസിന്റെ മെത്തേഡ് ഉണ്ട്. അതിലൊരു ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഈ രണ്ട് ലാക്ടോണുകൾ നമുക്ക് കിട്ടി, രണ്ടും വേറെ വേറെ മോളിക്കുളാണ്. ഈ ഒരു ഒറ്റ വ്യത്യാസം മതി, അതില് വേറെ വേറെ മോളിക്കുളായിട്ട് മാറും. വേറെ വേറെ പ്രോപ്പർട്ടീസ്, അതായത് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സോൾവേഷന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് മാറും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ ഇവനെ മാത്രം എടുക്കും. ഓക്കെ, സോ നമ്മൾ ഇവനെ മാനോസിന്റെ ഡെറിവേറ്റീവിനെ മാറ്റിയിട്ട് ഗ്ലൂക്കോസിന്റെ ഡെറിവേറ്റീവിനെ മാത്രമാക്കി ലാക്ടോണിനെ മാത്രം നമ്മൾ ഇങ്ങനെ എടുക്കും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് ഗ്ലൂക്കോസിന്റെ ഡെറിവേറ്റീവ് മാത്രം എടുക്കും. എന്നിട്ട് നമുക്ക് ഇവനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഇനി വളരെ എളുപ്പമാണ്. ഒരൊറ്റ റിയാക്ഷനിൽ കൂടെ നമുക്ക് ഇത് ഓപ്പൺ അപ്പ് ചെയ്യാം. ഗ്ലൂക്കോസ് ആക്കി മാറ്റാം. ഇത് കുറച്ചൊന്ന് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ഇവനെ പ്രോട്ടീൻ എടുക്കുകയാണ്. ഒരൊറ്റ റിയാക്ഷൻ മതി. ആ റിയാക്ഷൻ നിങ്ങൾ ഇനിയും പലതവണ കാണുന്നതാണ്, അതുകൊണ്ട് ഓർത്തിരുന്നോണം. ജസ്റ്റ് സോഡിയം അമാൽഗം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ മതി. ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമെന്ന് മാത്രമല്ല, ഇത് ആൽഡിഹൈഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്ന പലതരത്തിൽ ചെയ്യാം. ഹൈഡ്രോളിസ് ചെയ്താൽ വീണ്ടും ഇത് ആസിഡായിട്ട് മാറും, ഇത് ഓ എച്ച് ആയിട്ട് മാറും. നമുക്കത് കാര്യമൊന്നുമില്ല, കാരണം അത് അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് വേണ്ടത് ഇവിടെ ആൽഡിഹൈഡ് കിട്ടണം. ഈ ലാക്ടോൺ ഇത് മാറിയിട്ട് ഇവിടെ ആൽഡിഹൈഡ് കിട്ടണം. ഇവിടെ ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ ഒരു റിയാക്ഷൻ ആണ് സോഡിയം അമാൽഗവുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ആ ഒരു റിഡക്ഷൻ നടന്നിട്ട് അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറിയുമായിട്ടുള്ള അലോയാണ് അല്ലേ. സോഡിയം അമാൽഗവുമായിട്ട് സോഡിയം അമാൽഗവുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മുടെ ആൽഡിഹൈഡ് കിട്ടും. നമുക്ക് മുറിക്കാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ്. ഈ റിങ് മുറിഞ്ഞു പോകും. അതാണ് ഈ സോഡിയം അമാൽഗത്തിന്റെ പ്രത്യേകത. ഇത് റിങ് നമ്മുടെ ഈ ഓ എച്ച് അവിടെ തന്നെ വരികയും ചെയ്യും. ഇവിടെ എന്താ രോഗം കിടക്കുന്ന അത് സ്പേസ് മാർക്ക്. അപ്പൊ ഇതെന്തായിട്ട് മാറി? ആൽഡിഹൈഡ് ആയിട്ട് മാറുന്ന പറഞ്ഞ അപ്പൊ ഇവിടെ എന്തായിരിക്കണം? ഹൈഡ്രജൻ ആയിരിക്കണം. സോ ദിസ് ഈസ് ദ ഗ്ലൂ ഇത് ഗ്ലൂക്കോസ് അല്ലേ. നോക്കിയേ, ആദ്യത്തെ കാർബൺ ആൽഡിഹൈഡ്, രണ്ടാമത്തെ കാർബൺ ഓ എച്ച് വലതുവശത്ത്, മൂന്നാമത്തെ കാർബൺ ഓ എച്ച് ഇടതുവശത്ത്, 4, 5 ഓ എച്ച് വലതുവശത്ത്, CH2OH താഴെ. അപ്പൊ ഇതെന്താണ്? ഡി ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, രണ്ടു തരത്തിലുള്ള ഗ്ലൂക്കോസ് ഉണ്ടെന്ന് ഓർക്കുക, ഡി ഗ്ലൂക്കോസ് ആണ്. ഡി ഗ്ലൂക്കോസ് നമ്മൾ അറാബിനോസ് ഡി അറാബിനോസിൽ നിന്ന് നമ്മൾ ഡി ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ലെറ്റ്സ് സീ ദ ഹോൾ പിക്ചർ. ഓക്കെ, സോ വട്ട് ഡു വി വാണ്ട് ടു മേക്ക് ഗ്ലൂക്കോസ് ഫ്രം അറാബിനോസ്. അറാബിനോസിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കണം. അത് ചെയിൻ ലെങ്തനിങ് എന്ന് പറയുന്ന പ്രോസസ്. അതായത് കാർബൺ ചെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. കാർബൺ ചെയിന് 5 കാർബൺ ഉള്ള ഒരു ചെയിൻ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇത് 6 കാർബൺ ഉള്ള ചെയിൻ ആണ്. ചെയിൻ ലെങ്തനിങ്ങിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ആ റിയാക്ഷന്റെ പേര് കിലിയാനി ഫിഷർ സിന്തസ് ആണ്. മറ്റു പല മെത്തേഡിൽ കൂടെ ചെയിൻ ലെങ്തനിങ് നടത്താൻ സാധിക്കും. നമ്മൾ ഇപ്പൊ ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രമാണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കാർബണിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നടത്തുന്നത്. കാർബണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ. സി എൻ മൈനസ് ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സി എൻ മൈനസ് ആൾഡിഹൈഡിലേക്ക് അറ്റാക്ക് ചെയ്ത് അവിടെ സി എൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ കാർബണൈൽ ഗ്രൂപ്പ് ഒ എച്ച് ആയിട്ട് മാറും, അല്ലെങ്കിൽ സി ഒ എച്ച് ആയിട്ട് മാറുന്നത്. ഒ എച്ച് ഇടതുവശത്ത് വരാം, ഒ എച്ച് ഇവിടെ വലതുവശത്ത് വരാം, ഒ എച്ച് ഇടതുവശത്ത് വരാം. രണ്ടും പോസിബിലിറ്റി ഉണ്ട്, രണ്ടും നടക്കും. ഈക്വൽ എമൗണ്ട് ഉണ്ടാകും നമുക്ക് വിചാരിക്കാം. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മിക്സ്ചർ ഓഫ് നമ്മുടെ ആ റിയാക്ഷൻ മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിന്റെ കൂടെ ഹീറ്റ് ചെയ്യും. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ഹൈഡ്രോളിസ് നടന്ന ഈ സയനൈഡ് ഗ്രൂപ്പുകൾ ഹൈഡ്രോളിസ് നടന്ന ആസിഡായിട്ട് മാറുകയും
ആസിഡായി മാറിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രാ മോളിക്കുലാർ റിയാക്ഷൻ നടന്ന് ഇതിന്റെ അഞ്ചാമത്തെ കാർബണിന്റെ ഒ എച്ച് ആദ്യത്തെ കാർബണിന്റെ സി ഒ എച്ചുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒരു ലാക്ടോൺ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആക്ച്വലി രണ്ട് ലാക്ടോൺ, മാനോസിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ലാക്ടോണും അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ലാക്ടോൺ. ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെയും ആക്ച്വലി സെപ്പറേറ്റ് ചെയ്യാം, പക്ഷെ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ടായിരിക്കണം അവർ അവിടെ സെപ്പറേറ്റ് ചെയ്യാത്തത്. ഇവിടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേഷൻ നടത്തി നമ്മൾ എന്തിനെ മാത്രം എടുത്തു, നമ്മളുടെ ആവശ്യമുള്ള മോളിക്യൂളിനെ മാത്രം സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനെ റിഡ്യൂസ് ചെയ്തു. അതിനെ നമ്മൾ സോഡിയം അമാൽഗമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ ലാക്ടോൺ ഓപ്പണപ്പായി ഗ്ലൂക്കോസ് മോളിക്യൂൾ കിട്ടി. ഓക്കെ, സോ ദാറ്റ്സ് കിലിയാനി ഫിഷർ സിന്തസിസ് ഫോർ ചെയിൻ ലെങ്തനിങ്. ഈ കേസിൽ നമ്മൾ അരാബിനോസിനെ ഗ്ലൂക്കോസ് ആക്കുകയാണ് ചെയ്യുന്നത്.